മനുഷ്യപുത്രൻ മേഘങ്ങളിൽ പ്രതാപത്തോടും ശക്തിയോടും കൂടി എഴുന്നള്ളി വരുന്നത് അവർ കാണും. പ്രിയ മക്കളെ, വചനാമൃതത്തിലേക്ക് സ്വാഗതം. ആരാധനാ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് സഭ നൽകുന്ന ചില ബൈബിൾ ഭാഗങ്ങൾ, ഒരുപക്ഷേ ലോകാവസാനത്തെക്കുറിച്ചും യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുമൊക്കെയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേമിന്റെ പതനത്തെക്കുറിച്ചും യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചും എല്ലാം നാം വായിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഇത് വായിക്കുമ്പോൾ ആദ്യ വായനയിൽ നമുക്ക് ഭയവും നിരാശയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ദൈവവചനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ വായിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭയത്തിനോ അല്ലെങ്കിൽ ആകുലതയ്ക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. അത് വിശുദ്ധിയിൽ വളരുവാനായിട്ട്, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാനായിട്ട് നമ്മെ സഹായിക്കും, സഹായിക്കണം. ഇത് ചില സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത്, മനുഷ്യ ജീവിതം ഈ ലോകത്ത് ദുഃഖ ദുരിതങ്ങളും വേദനകളുമെല്ലാം നിറഞ്ഞതാണ്. മരണമെന്നുള്ള ആ സത്യം അത് അനിവാര്യമാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. മരണം ഒരവസാനമല്ല, അത് നിത്യതയിലേക്കുള്ള ഒരു കവാടമാണ്. ഈ ലോക ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്കും വേദനകൾക്കുമെല്ലാം ശേഷം മനുഷ്യൻ പ്രവേശിക്കുന്ന ഒരു നിത്യതയിലേക്കാണ്. അവിടെ അവൻ എന്നെന്നും ദൈവത്തോടൊരുമിച്ച്, യേശുവിനോടൊരുമിച്ച് സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കും. ഈ ലോക ജീവിതത്തിൽ നാം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുക, വിശുദ്ധിയിൽ വളരുക, അതുമാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ വിശുദ്ധിയിൽ വളരുന്ന വ്യക്തി, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം മനുഷ്യപുത്രൻ മേഘപടലങ്ങളിൽ ആഗതനാകുമ്പോൾ, തന്റെ മഹത്വത്തോടും പ്രതാപത്തോടും കൂടി ആഗതനാകുമ്പോൾ, അവനോടുകൂടി സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ മക്കളെ, അതുകൊണ്ട് ഈ ലോകാവസാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ മറ്റുള്ള അടയാളങ്ങളോ കാണുന്നൊന്നും നാം ഭയപ്പെടേണ്ടതായിട്ടോ ആകുലപ്പെടേണ്ടതായിട്ടോ ഒന്നല്ല. ഇതെല്ലാം നമ്മളെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാനും അങ്ങനെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുമായിട്ടുള്ള ഒരു കവാടമായിട്ട്, ഒരു പടിയായിട്ട് മാത്രം നാം അതിനെ സ്വീകരിക്കുക. അതാണ് ഈ വചനം ധ്യാനിക്കുന്നത് വഴി നമ്മോട് സഭ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിൻ്റെ സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിത്യതയെ ദർശിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.